ഇവിടെ നടന്ന ആ ആക്സിഡന്റിന് ശേഷം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗുഡ്. അപ്പൊ ആ വെള്ളം ഒഴിച്ച ഐഡിയ സക്സസ് ആയി. അത് താൻ മനഃപൂർവ്വം ചെയ്തതല്ലേ? അല്ല, ബോധം തെളിയിക്കാനായിരുന്നെങ്കിൽ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്? താൻ എന്തിനാ വെള്ളം ഒഴിച്ചത്? പിള്ളച്ചൻ ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് എന്താ? താൻ ചിരിക്കുന്നുണ്ട്. നീ എന്റെ മേത്തേക്ക് എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചിരിക്കുന്നു, ഞാൻ അതിന് പ്രതികാരം ചെയ്യും. ആൻഡ് റിമെമ്പർ, ശിവനബ്രോയ് കിട്ടുന്ന എന്ത് സാധനവും ഇൻട്രസ്റ്റിന്റെ കൂടെയാണ് തിരിച്ചു കൊടുക്കാറുള്ളത്. അപ്പോ താൻ എന്താ പറഞ്ഞു വരുന്നേ? ഇനിയും എന്നെ കാണുമ്പോഴൊക്കെ എന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്ന എന്റെ പുറകെ വാട്ടർ ടാങ്ക് വീട്ടിൽ നടക്കുവോ? Yes, I will. എന്ത് പറ്റി ചേച്ചി? ഇനി എന്ത് പറ്റാനാ? പിള്ളേച്ചനുണ്ടല്ലോ മനഃപൂർവ്വം പകരം വീട്ടാൻ വേണ്ടി എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചത്. ചേച്ചി, ഈ നേരത്തെ എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത്? അയാള് ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചതല്ലേ. ചേച്ചി അയാളുടെ മേത്ത് വെള്ളം ഒഴിച്ചു, അയാള് ചേച്ചിയുടെ മേത്തും വെള്ളം ഒഴിച്ചു. കാര്യം അവിടെ കഴിഞ്ഞല്ലേ. വിടെ. അല്ല സച്ചിനെ, പിള്ളേച്ചൻ ഉറപ്പായും മനഃപൂർവ്വം എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചത്. ബോധം തെളിയിക്കാനായിരുന്നെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ഒഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അയാൾ എന്നോട് പകരം വീട്ടിയതാ സച്ചിനെ. എനിക്ക് ബോധമില്ലല്ലോ, തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം. പിള്ളേച്ചൻ ഇപ്പൊ അവിടെ സമാധാനമായിട്ട് ചിരിച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ശരി, മോൻ ഉറക്കളൊക്കെ ഉണ്ട്, കിടന്നുറങ്ങിക്കോ. ശരിക്കും വട്ടാവക്ക്. പിള്ളേച്ചാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തു തരണം. എന്താ? ഒബ്രോയ് ഹൗസിലെ ലോക്കറിന്റെ സീക്രട്ട് കോഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എനിക്ക് പോലും അതെവിടാന്ന് അറിയില്ല. പിന്നെ നിന്നോടതെങ്ങനെ പറയാനാ? അല്ല, നീ എന്തിനാ അതറിയുന്ന ഗായത്രി? അറിഞ്ഞാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാചക പഠിക്കാൻ മാത്രം കൊള്ളാം. നീ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ച പോലും നിനക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. വീണ്ടും നിനക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഈ കോഡ് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എന്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നിനക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം, നിന്റെ ഏട്ടന്മാരെ പുറത്താക്കുകയും ചെയ്യാം. എല്ലാം ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കുന്ന പ്ലാനാണിത് രൂപേ. നിനക്കെന്നെ വിശ്വസിക്കാം. അത് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ കോഡ് കണ്ടുപിടിച്ച് പറയാം. അതോടെ ഒബ്രോയ് ഫാമിലിയുടെ തകർച്ചയ്ക്കും തുടക്കം കുറിക്കും. Mm-hmm.
ഓം, അത് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ജസ്റ്റ് ദ സെയിം തിങ്. യാ, പ്ലീസ് നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ. ഞാൻ ആദ്യം ഈ സ്റ്റാച്ചു ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓമേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇതെവിടുന്ന് എങ്ങോട്ടും പോവില്ല, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, എന്നാ പറയുന്ന കാര്യം? ഓയുടെ കയ്യിൽ ഓമനയുടെ വല്ല ഫോട്ടോ ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ ഹോം അഡ്രസ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക്? അല്ലെങ്കിൽ അവളുടെ മുഖത്ത് എന്തെങ്കിലും മുറിപ്പാടോ ബർത്ത് മാർക്കോ അങ്ങനെ ഉണ്ടോ? ഇനി ലോവർ ബാക്കിൽ എങ്ങാനും ഉണ്ടോ? അത് സംഗതി അവിടം വരെ എങ്ങാനും എത്തിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തെ വർക്ക് അഡ്രസ്? അവളുടെ ഡെയിലി റൊട്ടീൻ എന്താ? സ്റ്റാച്യു എന്താ സംഭവിക്കുന്നത്? ഓവർ. താങ്ക് യു. മിഷൻ ഓമനെ തുടങ്ങാൻ പോവാ. സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ഓമന. പക്ഷേ ഇന്ത്യയിൽ അവളുടെ അഡ്രസ്സൊന്നും ഇല്ല, അതുപോലെ അവളുടെ ഫോട്ടോയും ഇല്ല. Listen, that's okay. നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, സോ ജസ്റ്റ് സ്കെച്ച്. ഓക്കേ. സച്ചിനെ, ഉഴപ്പാതെ ഹോംവർക്ക് എല്ലാം ചെയ്യണേ മോനെ. ഞാൻ നിനക്ക് കഴിക്കാനുള്ളത് മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടേ. അമ്മയുടെ അടുത്ത് വഴക്കിനൊന്നും പോവണ്ട. എന്നാ ശരി, ഞാൻ ഇറങ്ങാണേ. കാശും കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് ഈ അമ്മായിയെ കാണുന്നില്ലല്ലോ. അമ്മായിയുടെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ച് മുത്തശ്ശി ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമാവും. ഈ മാരണ ഇതുവരെ പോയില്ലേ? പണത്തിന്റെ കാര്യം എന്തായി അമ്മായി? ഏത് പണം? നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? ഞാനിപ്പോ സന്യാസ മാർഗത്തിലാണ്. സന്യാസിനിമാർക്ക് പണം എന്തിനാണ് മകളെ? സന്യാസം? എന്ത് പണം അല്ലേ? ഈ വീട് വിറ്റതിന്റെ പേരിൽ ശിവൻ ഒബ്രോയോട് വാങ്ങിച്ച 30 ലക്ഷത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീട് തിരിച്ചു തന്ന സ്ഥിതിക്ക് ആ പൈസ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തേ മതിയാവൂന്ന് ഞാൻ അമ്മായോട് പറഞ്ഞതല്ലേ. ആ പൈസയാണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ, ഞാൻ ഇങ്ങനെ കാശിയും രാമേശ്വരം ഒക്കെ അലഞ്ഞു നടന്ന സമയത്ത് അത് ഞാൻ വഴിയിലൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. അത് വയസ്സാം കാലത്ത് എനിക്ക് വല്ല അസുഖവും വന്ന് കിടന്ന വെറുതെ എന്റെ മോളെ ബുദ്ധിമുട്ടിക്കാതിരിക്കണമല്ലോ. ഇനിയിപ്പോ അബദ്ധത്തിൽ ഞാനങ്ങ് മരിച്ചുപോയാ ആ പണം സച്ചിന് കിട്ടുമെന്നാണ്. ഇത് ഞാൻ കൊറേ ആയി കേൾക്കുന്നു. അമ്മായിക്ക് എപ്പോ പൈസ തരാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി, എനിക്കത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാ. അത് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന ആ ബാങ്കുകാരൻ എന്നോട് പറഞ്ഞത്. എത്ര സമയമെടുക്കും? ഇനി എത്ര ദിവസം വേണ്ടി വരുമെന്ന് അവരോടൊന്ന് ചോദിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. ഈ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവരെവിടെ കാശ് ഒളിപ്പിച്ചു വെച്ചെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓമന ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയല്ലേ ചേച്ചിയോ? അല്ല, ഞാൻ അങ്ങനെ പറയാൻ കാരണം നല്ല ഓമനത്തുള്ള പേരുള്ളത് കൊണ്ട് ചേച്ചി നായിപ്പോയതാ. പക്ഷേ അവളെവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നോർമലി ആർട്ട് ഹബിന്റെ അവിടെ വെച്ചാണ് മീറ്റ് ചെയ്യാറുള്ളത്. സോ ബട്ട് ഐ തിങ്ക് അവള് ചോറ് ബസാറിന്റെ അടുത്താ താമസിക്കുന്നു തോന്നുന്നു. അവളുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ ചായക്കട ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെപ്പോഴും അവള് ഓട്ടോ വിളിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. എന്താ ചെയ്യുന്ന? ഇത് ഞാൻ എന്റെ മൈൻഡിന്റെ മെമ്മറി ഫയലിൽ കേട്ടതെല്ലാം സേവ് ചെയ്യായിരുന്നു. അവനവന്റെ പേര് പോലെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ ഇവൻ എങ്ങനെ ഓർമ്മിക്കാനാ? ഡോണ്ട് വറി, ഹീ ഈസ് റിപ്പോർട്ടിംഗ് ടു മീ. റോജർ രുദ്രൻ റിപ്പോർട്ടിംഗ് സർ. ഓ സോറി ശിവട്ടാ, സോറി. ജസ്റ്റ് ഔട്ട്. ബൈ. ആർ യു ഓക്കേ? ഏ യാ. ശിവ, വാട്സ് ഗോയിങ് ഓൺ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അനികേ, ഈ കാറ്റലോഗ് ഒന്ന് നോക്കിയേ. കല്യാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം കളർ കോർഡിനേറ്റഡ് ആയിരിക്കണമെന്നാണ് ദിയയുടെ അമ്മയുടെ അഭിപ്രായം. അതിനുവേണ്ടി ഡിസൈനേഴ്സിനോട് സംസാരിച്ച് ഡിസൈൻ എല്ലാം ഫൈനൽ ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാൻ പ്രിയങ്കയോടും പറഞ്ഞിരുന്നു, ഏതെങ്കിലും നല്ല ഡിസൈനറിനെ കണ്ട് സംസാരിച്ച് നല്ല കുറച്ച് ഡിസൈൻസ് കൊണ്ടിരിക്കുക. അവളത് ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ശരി മാതശ്ശി, ഞാൻ ഇത് നോക്കട്ടെ. ഇതാണ് ആ പറഞ്ഞ ചായക്കട. പറഞ്ഞ പോലെ അതിന്റെ പുറകിൽ ബിൽഡിംഗും ഉണ്ട്. ഇത് തന്നെയല്ലേ ഓ പറഞ്ഞത്? അയ്യോ, എന്ത് കഷ്ട. ഇത്രയും സ്പൈ വർക്കൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ പോലീസ് കയറായിരുന്നു. പക്ഷേ ഇനി ഓമനെ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി ഓമനയ്ക്ക് രക്ഷപ്പെടാനാവില്ല, കാരണം ഈ രുദ്രൻ ഇനി ഏജന്റ് രുദ്രനാണ്. ആ
അങ്കളെ വന്ന് നിന്ന്. അങ്കിൾ, അങ്കിൾ ഈ ഫോട്ടോയിൽ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? എന്റെ അനിയത്തിയാ. അല്ല, ഇത് എന്റെ അനിയത്തിയല്ല, എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. കാണാനില്ലെന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓമനെ, ഇതെന്താടാ? ആനമുടി അമ്മായി. ആനയുടെ മുടി നിനക്ക് എവിടുന്ന കിട്ടിയെ? അമ്മായിയുടെ തലേന്ന്. ഞാൻ അമ്മായിയുടെ ഈ മുടി അങ്ങ് കത്തിച്ചു കളയാൻ പോവാ. ഇനി മുട്ടച്ചിയായി നടന്നാ മതി. അങ്ങനെ കള്ളിയമ്മയെ മുട്ടച്ചിയമ്മയാ. ചെകുത്താന്റെ സന്തതി, പറയടാ മോനെ, നിനക്ക് എന്താടാ വേണ്ടത്? എനിക്കൊന്ന് മാത്രം അറിഞ്ഞാ മതി, അമ്മായി പണം എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അത് ബാങ്കിലാന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യമായിട്ടും ബാങ്കില. സത്യം പറയില്ല അല്ലേ? ഞാൻ പറയാം. രുദ്ര, പറയുന്ന കേക്ക്. ഞാനും ഓംകാരനും അവിടെ എത്തുന്നത് വരെ നീ അവിടെ തന്നെ നിൽക്ക്. ആ ഓമനയുടെ മേലൊരു കണ്ണുണ്ടാവണം. നിനക്കൊന്നും പറ്റില്ലല്ലോ. ഈ മുട്ടല്ലേ നീ കാറിൽ വെച്ചിടിച്ചത്, പിന്നെ അവിടെ തന്നെ ഇടിച്ചോ? ഒന്ന് നോക്കി നടന്നൂടെ. അന്നും എന്റെ കാല് വയ്യാണ്ടായത് തന്നെ കാരണം ഇപ്പൊ ഇന്നും എന്റെ കാല് പോയി. ഞാൻ കാരണം സംഭവിച്ചു. തന്റെ വീട്ടിൽ വെച്ചല്ലേ വയ്യാണ്ടായ, അപ്പൊ അതിന് ഉത്തരവാദി താനല്ലേ? ശരിക്കും ബ്രൂട്ടൽ ടൈപ്പ് ലോജിക് ആണല്ലോ. You know, നിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? നീ റൈറ്റിലേക്ക് നോക്കി ലെഫ്റ്റിലേക്ക് നടക്കുക, ആൻഡ് ദെൻ ആക്ച്വലി നീ ഒരു സഞ്ചരിക്കുന്ന ഡിസാസ്റ്റർ ആണ്. അരിക്കകത്തുനിന്ന് കല്ല് പെറുക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെയാണല്ലോ ദിവസവും താൻ എന്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് പിള്ളേച്ച. എനിവേ, ഞാൻ നിനക്ക് വേണ്ടിട്ട് ഓയിന്റ്മെന്റ് എടുത്തിട്ട്. അയ്യോ വേണ്ടേ, ഞാൻ തന്നെ പോലല്ല. അനങ്ങിയ മരുന്ന് കഴിക്കാം. ചിരിച്ചാ മരുന്ന് കഴിക്കണം, കരഞ്ഞാ മരുന്ന് കഴിക്കണം. ദൈവം തുമ്മിയില്ലേ, പോയൊരു മരുന്നെടുത്ത് കഴിക്കേ. ബിസിനസ്സിൽ പ്രോബ്ലംസ് ഉണ്ടായാൽ അതിനും മരുന്ന് കഴിക്കുമല്ലോ. തന്റെ പനി ഇപ്പൊ എങ്ങനെയുണ്ട്? അന്ന് ഇവിടെ നടന്ന ഗ്യാസ് ആക്സിഡന്റിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ഐ മീൻ, ഐ ക്യാൻ കോൾ ദ ഫാമിലി ഡോക്ടർ. വേണമെങ്കിൽ ചെക്കപ്പ് നടത്താം. പ്ലീസ്, നീ ആ ടിപ്പിക്കൽ അനിക്കട്ടെ ഡൗൺ മാർക്കറ്റ് തമാശ ഒന്നും പറഞ്ഞേക്കല്ലേ. സീരിയസ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അറിയോ? ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. ഗുഡ്. അപ്പൊ ആ വെള്ളം ഒഴിക്കാനുള്ള ഐഡിയ സക്സസ് ആയി. അത് താൻ മനഃപൂർവ്വം ചെയ്തതാണല്ലോ. ഒരാളുടെ ബോധം തെളിയാൻ വെള്ളം എടുത്ത് ഒഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എനിക്കെന്താ താൻ ചിരിക്കുകയാണെന്ന് തോന്നുന്നത്? താൻ ചിരിക്കുകയല്ലേ പിള്ളച്ച? പകരം വീട്ടാൻ വേണ്ടി താൻ മനഃപൂർവ്വം എന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുകയായിരുന്നെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നീ രുദ്രനും എന്താ പ്ലാൻ ചെയ്യുന്നത്? നീ എങ്കിലും എന്റെ അടുത്തൊന്ന് പറ. നീ എന്തിനാ സ്മൈൽ ചെയ്യുന്നത്? ഞാൻ വെള്ളക്കിടമേത്തല്ലേ വെള്ളം ഒഴിച്ചത്. ആ സംഭവ ഓർത്തിട്ടാണ് നീ ഇപ്പോഴും ചിരിക്കുന്നത്. ശിവ, നീ ഒരു കാര്യം റിയലൈസ് ചെയ്യണം. അന്ന് അനിക്കയുടെ ജീവൻ പോലും നഷ്ടപ്പെടാമായിരുന്നു. എടാ, ഞാൻ ഇവിടെ ഉള്ളപ്പോ അവളുടെ ജീവൻ പോകാൻ ഞാൻ സമ്മതിക്കുക? മോനെ, നിന്റെ പാവം സുന്ദരി അമ്മായി ഉണ്ടല്ലോ, ആകാശം ഇന്ന് 1,000,000 ചൂത് കളിച്ച് തോറ്റുപോയി. മോനെ, മോനെ നീ എന്നോട് ക്ഷമിക്കട, അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റി. അതോ അതിന് അതിന് ഞാനൊരു 1,000,000 ഡയമണ്ട് വാങ്ങി. ഇതൊക്കെ മുക്കുപ്പണ്ടാണ് അമ്മച്ചി. മോന്,
മോനെ, ഈ അമ്മയുടെ മനസ്സിൽ തോന്നിയൊരു അത്യാർത്ഥി ആയിരുന്നടാ അത്. എന്നോട് ക്ഷമിക്കട, അവിടെ എനിക്കൊരു വലിയ തെറ്റ് പറ്റിപ്പോയി. അതെ മോനെ, എനിക്ക് ഐശ്വര്യ റായി ഇഷ്ടാണെന്ന് നിനക്കറിയാലോ. അങ്ങനെ എനിക്ക് എന്റെ മുഖം ഐശ്വര്യ റായിയെ പോലെ ആക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അതിനു വേണ്ടി 500,000 രൂപ കൊടുത്ത് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. $500,000 കൊടുത്ത് ഞാൻ എന്റെ മുഖം നാശകോശമാക്കി. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് മോനെ. 500,000 കൊടുത്ത ഞാൻ എന്റെ പഴയ മുഖം വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചെടുത്തത്. ഉപ്പ് തിന്നവ വെള്ളം കുടിക്കുന്നു കേട്ടിട്ടില്ലേ? നീ പാവ അമ്മയുടെ ക്ഷമിക്കടാ. എനിക്ക് നീ മാത്രേ ഉള്ളൂ, നിന്റെ അടുത്തേക്ക് അല്ലാതെ വേറെ ഞാൻ എങ്ങോട്ട് പോകാനാ മോനെ? എന്നോടൊന്ന് ക്ഷമിക്കടാ. നീ ആർക്ക് ഫോൺ ചെയ്യുന്നേ? അമ്മയുടെ അമ്മായി അമ്മയ്ക്ക്. എന്റെ മൈമ ചത്ത് മണ്ണടിഞ്ഞിട്ട് പിന്നിപ്പത് ആര് പുതിയ മൈമ? അനികച്ചേച്ചി, എന്റെ അനികച്ചേച്ചി. മോനെ, എന്ത് അമ്മായി പ്ലാസ്റ്റിക് സർജറിയോ? ആ അനികച്ചേച്ചി പറയുകയാണെങ്കിൽ ഞാനിതിനെ കത്തിക്കട്ടെ. സച്ചിനെ, നീ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, പ്ലീസ്. ഞാൻ വരുന്നവരെയെങ്കിലും നീ ഒന്ന് സമാധാനപ്പെടു. എല്ലാം കൊള്ളായി. മുത്തശ്ശിയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രം വീട് തിരികെ കിട്ടിയ. ഇനിയിപ്പോ അമ്മായിയുടെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ മുത്തശ്ശിയോട് പറയാ? പറഞ്ഞല്ലേ പറ്റൂ. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട്. ശിവ, നീ രുദ്രനും എന്താ പ്ലാൻ ചെയ്യുന്നത്? ഇനിയെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറ. നീ എന്തിനാ സ്മൈൽ ചെയ്യുന്നത്? ഞാൻ വെള്ളക്കിടമേത്തല്ലേ വെള്ളം ഒഴിച്ചത്. ഐ കാൻ ബിലീവ് ഇറ്റ്. വാട്ട് ഈസ് റോങ് വിത്ത് യു? ആ സംഭവം ഓർത്തിട്ടാണ് നീ ഇപ്പോഴും ചിരിക്കുന്നത്. ശിവ, നീ ഒരു കാര്യം റിയലൈസ് ചെയ്യണം. അന്ന് അനികയുടെ ജീവൻ പോലും നഷ്ടപ്പെടാമായിരുന്നു. എടാ, ഞാനിവിടെ ഉള്ളപ്പോ എങ്ങനെടാ അവളുടെ ജീവൻ പോകാൻ സമ്മതിക്കുക? വാട്ട്, ഐ മീൻ, നമ്മളെല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് എങ്ങനെ അവളുടെ ജീവൻ പോകുന്നെന്ന്? അവള് ഒബ്രോയി ഫാമിലിയുടെ എംപ്ലോയി ആണ്. പിന്നെ ഹർ സേഫ്റ്റി ഈസ് അവർ പ്രയോറിറ്റി. പക്ഷെ എന്തിനാ വെള്ളമൊഴിച്ച്? വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അവളെ ഉണർത്താൻ പറ്റുമായിരുന്നല്ലോ. അവളെത്ര പ്രാവശ്യം എൻ്റെ മേത്ത് വെള്ളമൊഴിച്ചിരിക്കുന്നത്? ഇതെന്റെ ടേണാണെന്ന് വിചാരിച്ചാ മതി. അൺബിലീവബിൾ. നീ രുദ്രനെ പോലത്തെ പരിപാടികളൊക്കെ എപ്പോഴാ തുടങ്ങിയത്? കം ഓൺ. വാട്ട് കം ഓൺ? ഏയ് രുദ്രൻ, പുട്ടിട്ടുണ്ട് ലൗഡ് സ്പീക്കർ. ഏജന്റ് രുദ്രൻ റിപ്പോർട്ടിംഗ് ലൈവ്. യെസ് ഏജന്റ് രുദ്ര, എന്താണ് കണ്ടുപിടിച്ചെന്ന് പറയൂ. ആ കിളി എന്റെ മുമ്പിൽ തന്നെയുണ്ട്. നീ എന്തിനാ രാവിലെ കിളിയെ പിടിക്കാൻ പോയെ? ഓ, കിളി എന്ന് പറഞ്ഞ ഓമന. എന്നാ പിന്നെ ഓമന എന്ന് പറഞ്ഞ പോരെ? സ്പൈകൾ എപ്പോഴും കോഡ് ഭാഷ ഉപയോഗിക്കാറുള്ളൂ. ഓ, ഇഷാന, ഇത് നമ്മൾ വിചാരിച്ചേക്കാളും വലിയ സാധനം. എന്ത്? ഒരു തടിയൻ അവളെ ഇഷാന എന്ന് വിളിച്ച ഉടനെ ഓടി തള്ളി അങ്ങ് ചെല്ലുമല്ലേ. അയ്യോ, ഈ തടിയൻ തന്നെ നമുക്ക് മോട്ടിച്ച കാറ് വിട്ട് നമ്മൾ ജയിലിൽ കയറ്റിയത്. ഞാനിപ്പോ ഫോട്ടോ അയച്ചുതരാം. ഈ കാണുന്ന ആളാണ് ഓമനയുടെ ഹൗസ് ഓണറായിട്ട് എന്റെ മുമ്പിൽ വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഓമൻ ഒരു കോൺഗേൾ ആണെന്നാണ്. അപ്പൊ ഇത്രയും നാൾ അവള് പറഞ്ഞതും ചെയ്തതും എല്ലാം വെറും കള്ളത്തരായിരുന്നു. ഓ, ഓയുടെ ആ ഓമന ആ തടിയന്റെ കൂടെ തമിഴിലാ സംസാരിക്കുന്നത്. അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നത്? അതിന് എനക്ക് തമിഴ് തരിയാത്. ആ തമിഴത്തെ ഗേൾഫ്രണ്ടിന്റെ കൂടെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയില്ലായിരുന്നെങ്കിൽ നാണു നല്ല തമിഴ് പേശിപ്പേനെ. നിങ്ങളെ കാറ് ഇദ്ദേഹത്തിന് തന്നെ വിൽക്കണമെന്നൊന്നുമില്ല. ഞാൻ ആ കാറിന് 40,00,000 രൂപ തരാൻ തയ്യാറാ. എന്തോ പ്രശ്നമുണ്ട്. ഇത് അവൻ തന്നെയാണോ?
ഏതോനെ പറ്റി പറയുന്നു? നമുക്കൊരു മോട്ടിച്ച് കാറ് വിട്ട് നമ്മളെയൊക്കെ ജയിലിൽ കയറ്റില്ലാത്ത അടിയൻ. ഒരു മിനിറ്റ്, ഞാനിപ്പോ അവന്റെ ഫോട്ടോ അയച്ചു തരാം. He's right. ഇവൻ കാരണമാണ് എനിക്കൊരു ഉത്തരനെ ലോക്കപ്പ് ചെയ്യേണ്ടി വന്നത്. വാട്ട്? മിസ്റ്റർ കുമാർ, നിങ്ങള് ഓമിനിയുടെ ഹൗസ് ഓണർ അല്ലേ? അതെ, അത് ഞാൻ തന്നെയാണ്. ഇയാളെ തന്നെയാണ് ഞാൻ ഓഷൻസ് ക്ലബിലും കണ്ടത്. അവിടെയാളെന്ന് ഓമിനിയുടെ ഹൗസ് ഓണർ ആയിട്ടാണ് വന്നത്. അതിന്റെ അർത്ഥം ഓമൻ ഒരു കോൺഗേൾ ആണെന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയും നാളവൾ പറഞ്ഞതും ചെയ്തതും എല്ലാം വെറും കള്ളത്തരായിരുന്നു. Listen, I promised you. This game will be over soon. സുമിത്രേ, ഓ മൈ മദർ. സുമിത്രേ, എത്ര നേരം ഞാൻ നിന്നെ വിളിക്കാന്നറിയോ? അതെ, ഒരു ഹോട്ട് വാട്ടർ ടബ് എടുത്തിട്ട് വാ, അതിൽ സീ സോൾട്ട് ഇട്ടിട്ട് വേഗം എടുത്തിട്ട് വാ. ആ പിന്നെ അവിടെ ആ ശിവന്റെ മുറിയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടുന്ന് ഹെഡ് ഏക്കിനുള്ള മരുന്നും എടുത്തിട്ട് വേണം വരാൻ. ഹെഡ് വെട്ടി പൊളുക്കുന്ന പോലെ ഉണ്ടല്ലോ. ഏട്ടത്തിയമ്മ, ശിവനായിപ്പോ എന്റെ തലവേദന. ജനിച്ച അന്ന് മുതൽ അവൻ ടെൻഷൻ അല്ലാതെ എനിക്കൊന്നും തന്നിട്ടില്ല. ഏട്ടത്തിയമ്മക്ക് അറിയാവോ, ഈ ലോകത്തെ എല്ലാ ന്യൂസുകാർക്കും റിലേഷൻസിനെ ശിവനെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. വെണ്ണീസ് എ വെഡി ഹാപ്പണിങ്. അതിനെന്തെങ്കിലും കൊടുക്കാൻ ഒരു റിപ്ലൈസും ഇല്ലെന്നേ. എന്ത് റിപ്ലൈ കൊടുക്കും? കാരണം അവന് ഇതൊരു ഡേറ്റ് തന്നിട്ടില്ലല്ലോ. ജോൺസര് പറഞ്ഞത് ഒരു മാസത്തിനകം കല്യാണം നടക്കുന്നല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കല്യാണം നടക്കുന്നതിന്റെ ഒരു ലക്ഷണം കാണുന്നില്ലല്ലോ. ശിവൻ ഡേറ്റ് തരാൻ പോലും തയ്യാറാവുന്നില്ലെന്നേ. ദാറ്റ്സ് ട്രൂ. ശിവൻ ഈ ഒരു കാര്യത്തിൽ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് കുറച്ചായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടോ രണ്ടും കൂടി പോകുന്ന പോക്ക് കണ്ടോ? ഇവരുടെ നടപ്പ് കണ്ട ഏതോ വലിയ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പോവാൻ തോന്നുന്നു. എന്തുപറ്റി ഓംകാരിയും ഇന്ന് ആകെ ടെൻഷനിലാണല്ലോ. എന്തോ ഒരു ഇഷ്യൂ അവരെ ബോദർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഇതിനൊക്കെ വലിയ ഇഷ്യൂ വേറെന്താ ഉള്ളേ? എന്റെ മോൻ ശിവന്റെ കല്യാണം നടക്കുന്നില്ല. സത്യമായിട്ടും എന്റെ മുഖത്ത് ഉറക്കമില്ലാത്തതിന്റെ ക്ഷീണം കാണുന്നില്ല ഏട്ടത്തേക്ക്. അവനും കാണുന്നില്ലെന്നേ. ശിവനിനി എന്ന ഡേറ്റ് തരാം ആർക്കറിയാം. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവളുടെ പ്ലാനിൽ നീ പെട്ടിരിക്കുകയാണെന്ന് അവളെ തോന്നിപ്പിക്കണം. അവൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിയുള്ളവളാ. അവളെ കൊണ്ട് തന്നെ സത്യം പറയിക്കണമെങ്കിൽ നീ അവളെ ചീറ്റ് ചെയ്യണം. അതെങ്ങനെ ഞാൻ ചെയ്യേണ്ടെന്ന് പറയും? ജസ്റ്റ് ഇമാജിൻ യു ആർ രുദ്രൻ. കം ഓൺ ശിവ, ഐ കാണ്ട്. അതുപോലെ നമ്മൾ അവിടുത്തെ അഭിനയിക്കേണ്ട കാര്യം എന്താ? അതിപ്പോ നേരെ അവളോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? ചില സിറ്റുവേഷനിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഇവിടം കൊണ്ടല്ല, മറിച്ച് ഇവിടം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നീ ഈ കാര്യത്തിൽ ഇത്ര എക്സ്പെർട്ട് ആയത് എങ്ങനെയാണ്? കാരണം ദിസ് ഈസ് മൈ ഡെയിലി റൊട്ടീൻ. യു നോ, ബിസിനസ് എന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ നമ്മുടെ ഓപ്പണന്റിന്റെ മൂവ്മെന്റ് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ശക്തിയും അവരുടെ ദൗർബല്യവും അറിഞ്ഞതിന് ശേഷം, അത് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായ സമയത്ത് മാത്രമേ നമ്മൾ ഗോളടിക്കാൻ പാടുള്ളൂ. ഓമെല്ലാ ഡീലും അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നോടൊരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ റിലേഷനും ഒരു ഡീല് തന്നെയാണ് ഓം. പക്ഷെ ഞാൻ ഡീലല്ല, മനസാക്ഷിയിലാണ് വിശ്വസിക്കുന്നത്. മനസാക്ഷിയെ മാത്രം വിശ്വസിച്ചാൽ അവരവസാനം മണ്ടന്മാരാവൂ. ഡോണ്ട് വറി അബൌട്ട് ചേച്ചിയ, ഞാനില്ലടാ. ഇന്ന് ആ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കും. കം ഓൺ. മുത്തശ്ശി, അമ്മായി തിരിച്ചു വന്നപ്പോ വീടിന്റെ കാശിങ്ങ് തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അമ്മായി ഞങ്ങളെ കളിപ്പിച്ചു. ഇതിന്റെ പേരിൽ എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിച്ചാലേ ഈ തന്നതിന്റെ രണ്ടരട്ടി ഞാൻ അങ്ങോട്ട് തരും. അല്ലെങ്കിൽ തന്നെ നീ ഇതിൽ എന്ത് തെറ്റാ മോളെ ചെയ്തത്? അതെല്ലാം ഇത്രയും പണം ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കാനാ? മുത്തശ്ശിയുടെ ജീവൻകുട്ടിയോട് ഞാൻ എന്ത് പറയും? നീ ഇവിടെ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്റെ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് എന്നോട് മാത്രം പറഞ്ഞാൽ മതി. അതെപ്പോഴെങ്കിലും നിനക്ക് ഉണ്ടാവുമ്പം തന്നാ മതി മോളെ. 30 ലക്ഷത്തില് 6 0s ഉണ്ടാവും അല്ലേ? നിന്റെ കയ്യിൽ 6 ഇല്ലെങ്കിലും 3 എങ്കിലും ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഞാനിത് നിനക്ക് കടമായിട്ട് തന്നാന്ന് വിചാരിച്ചാ മതി. ആ
കടം തിരിച്ചടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസവും നീ 1000 രൂപ വീതം എനിക്ക് തരണം. അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? 1000 രൂപ ഒരു മാസത്തെ ശമ്പളത്തില് ഞാൻ ആ തുക അടച്ചു തീരുമ്പോഴേക്കും 25 വർഷം എടുക്കും. ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാ മോളെ. എനിക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. എടി, നിനക്ക് തന്ന കാശ് തിരിച്ചു മേടിക്കാൻ വേണ്ടി ഞാൻ 25 വർഷം കൂടി ജീവിക്കുന്ന മനസ്സിലായോ? ഞാൻ ഒബ്രോയിയാണ്, കണക്കുകളൊന്നും ബാക്കി വെച്ചിട്ട് എങ്ങോട്ടും പോവില്ല. താങ്ക് യു മുത്തശ്ശി. ഈ തുക ഈടാക്കാൻ വേണ്ടി മുത്തശ്ശി എനിക്ക് ഇത്രയും സമയം തന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊന്നും സാരമാക്കണ്ട മോളെ, സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കെ. ഒന്നും അല്ലെങ്കിലും സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ കള്ളോന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മോളെ, അധിക നാളതിന് നിലനിൽപ്പില്ല. എപ്പോഴെങ്കിലും അതിന്റെ ആ സൈക്കിളിന്റെ ചെയിൻ ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോകും. ഞാനും രുദ്രനും ഏജന്റ് രുദ്രനും ഞങ്ങൾ ഈ പരിസരത്തുണ്ടാവും. ഓക്കേ, വി വിൽ ബി വാച്ചിങ് യുവർ ബാക്ക്. പ്ലേ കൂൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവട്ടാ, അവള് വരുന്നുണ്ട്. ഹായ്, ഹൗ ആർ യു? ഹലോ ഓംകാര, സോറി ഞാനൊരല്പം ലേറ്റായി പോയി. ഇറ്റ്സ് ഓക്കേ, ഇരിക്കെ. ശരി, ഓംകാര, ഞാൻ ലേറ്റായതിന്റെ കാരണം ബോയ്ഫ്രണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ലേ? അതോ ലാൻഡ്ലോർഡാണോ പ്രശ്നം ഉണ്ടാക്കിയത്? നീ കൂട്ടിനാരുമില്ലാത്തൊരു പാവം പെൺകുട്ടിയല്ലേ? നിന്നെ ശല്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ ശല്യം ചെയ്യാൻ പറ്റുക? അതൊക്കെ ശരിയാ. ചായ? ഓക്കേ. ഓംകാര, ഇന്ന് ഞാൻ എന്റെ വേദനയല്ല തന്റെ വേദന പങ്കുവെക്കാൻ എത്തിയതാ. ഞാൻ കാരണം താനൊരു പ്രോബ്ലത്തിലും ചെന്ന് ചാടാൻ പാടില്ല. തനിക്കും രാധികയ്ക്കും ഇടയിൽ സംഭവിച്ചതൊക്കെ തനിക്ക് എന്നോട് ഷെയർ ചെയ്തൂടെ? ഞാനൊരിക്കൽ തന്നോട് പറഞ്ഞിരുന്നു, ഞാനൊരു നല്ല ലിസണറാണ്. ഞാൻ നല്ലോണം സംസാരിക്കുമെങ്കിലും നല്ലൊരു ലിസണറും കൂടിയാണ് ഓംകാര. വല്ലാണ്ട് വേദനിക്കുന്നുണ്ടാവും. വേദന ഇപ്പോൾ ഒരു ശീലമായിരിക്കും. എനിക്ക് ആദ്യം തന്നെ വലിയ പൊള്ളലേറ്റിരിക്ക. നിന്റെ ഈ കള്ളത്തരങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷകൾക്കേറ്റ പൊള്ളലാണ്. ഓമിന് ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും കള്ളം പറഞ്ഞൂടെ? കള്ളെന്ന് പറയുന്നതേ വെറുപ്പ. ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. നീ എന്നോട് പറഞ്ഞത് മുഴുവനും കള്ളാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഓമനാന്ന് വിളിക്കണോ അതോ ഇഷാനാന്ന് വിളിക്കണോ? ആ, പാവ ഓമനായിട്ടുള്ളതിന്റെ അഭിനയം ഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കള്ളം പറയുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ കള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഞാൻ കാണുന്ന ആദ്യത്തെ വ്യക്തിയാണ് നീ. ബ്രാവോ. ഓംകാര, മിണ്ടി പോരുത്. ശബ്ദിക്കരുത്, ഇനിയും കള്ളം പറയേണ്ട കാര്യമില്ല. ഡോണ്ട് യു ഡെയർ ലൈ ടു മീ എനിമോർ. സോറി, ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ട്.
ചതിക്കുകയായിരുന്നു. ഞാൻ ഇഷാനെയാണ്, കമലയും ഞാൻ തന്നെയാണ്, ഓമനയും ഞാൻ തന്നെയാണ്. ഞാൻ കള്ളം പറഞ്ഞു. ഞങ്ങളെ പോലുള്ളവർ എന്തിന് കള്ളം പറയുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വലിയ വലിയ ബംഗ്ലാവിൽ ഇരുന്നു കൊണ്ട് സത്യത്തെക്കുറിച്ച് വിമർശിക്കാൻ വലിയ എളുപ്പമാ. വിശക്കുന്ന വയറോട് കൂടി പാതയോരത്തിരുന്ന് സത്യം പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഈ ലോകത്ത് സത്യം ഒരു ലക്ഷുറിയാണ്. തന്നെ പോലുള്ളവർക്ക് മാത്രമേ അത് അഫോർഡ് ചെയ്യാനാവൂ. ഞങ്ങൾക്കതിന് അവകാശമില്ല. ദാരിദ്ര്യം വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ആ ശബ്ദം കേട്ടതും ദാരിദ്ര്യം ജനൽ വഴി പുറത്തേക്ക് ചാടും. സത്യസന്ധത എന്ന് പറയുന്നത് ലക്ഷറി അല്ല, അതൊരു ചോയ്സ് ആണ്. മനുഷ്യൻ സത്യസന്ധനാണോ അല്ലയോ എന്നതാണ് പ്രധാനം. കാശുള്ളവനോ പാവപ്പെട്ടവനോ എന്നുള്ളതല്ല. സംസ്കാരം എന്ന് പറയുന്നത് നല്ല കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവേണ്ടതാ. കുറിച്ച് സംസാരിക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല. പറഞ്ഞേക്കാം. ഓക്കേ, എന്ത് കണ്ടിട്ടാണ് താൻ എന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് പറയുന്നത്? താൻ ഒരു ഒബ്രോയ് ആയതുകൊണ്ടോ? ഒബ്രോയ് മോലും സമ്പത്തും എങ്ങനെയാ ഉണ്ടായതെന്ന് ഈ ലോകം മുഴുവനും അറിയാം. ഞാനൊരു കള്ളിയാണ് ഓം, പക്ഷെ എന്നെക്കാളും വലിയ കള്ളന്മാരാണ് തന്റെ വീട്ടിലുള്ളത്. പോലെ എല്ലാ വലിയ വലിയ കള്ളന്മാരെ ആരും പിടിക്കാറില്ലെന്നുള്ളത് മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഞങ്ങൾ, യു നോ വാട്ട്, ഞാൻ തന്റെ ഫാമിലിയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. മഹാരഥി നടന്ന സമയത്ത് ഒരാള് സ്വയം തീവച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ന്യൂസ് ഒരിക്കലും TV ചാനൽസിലോ ന്യൂസ് പേപ്പേഴ്സിലോ ഒന്നും ഒരിക്കലും വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, തന്റെ ഫാമിലി അവരുടെ പവർ ഉപയോഗിച്ച് ആ ന്യൂസ് മണ്ണിട്ട് മൂടി. ആ മനുഷ്യനെ കൊന്നതിനൊപ്പം നിങ്ങൾക്ക് അവിടെ വളരെ വലിയ രഹസ്യമാണ് ഒളിപ്പിക്കാൻ കഴിഞ്ഞത്. താൻ എന്താ കരുതിയത്? തന്റെ ഏട്ടൻ സത്യവാനും മാന്യനും ആണെന്നോ? ആ ഇളയവൻ ആരവൻ? ആ രുദ്രൻ. ദിവസവും ഓരോ പെണ്ണിനെ അവൻ ചതിക്കും. പെൺകുട്ടികളുടെ ഫീലിംഗ്സ് വെച്ച് അമ്മാനമാടി കളിക്കുന്നവൻ അവൻ. പിന്നെ ദ ഗ്രേറ്റ് ശിവൻ ഒബ്രോയ്, താൻ എന്താ കരുതിയ? സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ബിസിനസ് മാൻ ആണോ ശിവൻ? എന്റെ സഹോദരന്മാരെ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യരുത്. അപ്പൊ എന്റെ ഫാമിലിയെ കുറിച്ച് പറയാൻ തനിക്ക് ആരുടെ അധികാരം തന്നത്? തന്റെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലേ, എന്നെ കാണും വലിയ ഫ്രോഡ്. അവള് ബ്ലഡി സോഷ്യൽ വർക്കർ. കള്ളം പറയുന്നത് ആരായിരുന്നാലും ശരി, ഞാൻ എന്റെ ഈ ജീവിതത്തിൽ സത്യത്തിനോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ. നീ ഇപ്പൊ എനിക്ക് കാശുകാരനായതിന്റെയും ഓബ്രായതിന്റെയും അഹങ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം നീ ഇപ്പൊ ശരിക്ക് കേട്ടോ. അഥവാ എനിക്ക് എന്റെ ഫാമിലിയെയോ സത്യത്തെയോ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വന്നാ, ഞാൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ മാത്രമേ അന്നും നിൽക്കുള്ളൂ. ഞാൻ എനിക്കുള്ള എല്ലാ ഉപേക്ഷിക്കാൻ രണ്ടു വട്ടം ആലോചിക്കില്ല. എന്റെ ചേട്ടനുണ്ടല്ലോ ശിവൻ, ശിവനെ പറ്റി സത്യമില്ലാത്തവനാണെന്ന് ഇന്ന് വരെ ഈ ലോകത്തിലുള്ള ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്റെ ഡാഡിയെ കുറിച്ചോ? തന്റെ ഡാഡി ഉണ്ടല്ലോ, ആ ദേവൻ ഒബ്രോയ് കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാം. അയാളുടെ മോനായ താൻ ഐഡിയലിസം സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. കാലം എല്ലാം തെളിയിച്ചോളും, താനും തന്റെ ഡാഡിയെ പോലെ തന്നെ. ഞാൻ പോവാം.
പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്നെ കുറിച്ച് താൻ എന്ത് ചിന്തിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല. ജസ്റ്റ് ഡോണ്ട് ബോദർ. ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്റെ ഫാമിലി, നിങ്ങളെ പോലെ ഞങ്ങള് കണ്ണും കെട്ടി ചുറ്റിനും അന്ധകാരമാക്കിക്കൊണ്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരിക്കൽ തനിക്ക് മനസ്സിലാവും, അന്ന് താൻ പശ്ചാത്തപിക്കും. ജീവൻ നിലനിർത്താൻ വേണ്ടി എനിക്ക് പല മുഖമൂടികളും അണിയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ താൻ സത്യം മനസ്സിലാക്കുമ്പോൾ എന്നെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഓംകാർ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. വല്ല കിണറ്റിലും വീണ് നീ ചത്തുപോവും. പിശാചിന്റെ സന്തതി. അനിക മോളെ, ഇത് കണ്ടില്ലേ അനിക, എന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആരുമില്ലാത്ത ഞാൻ എങ്ങോട്ട് പോകും? എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല മോളെ. അതെ, അമ്മായി ആ പണം എവിടൊക്കെ കൊണ്ട് കൊടുത്ത് അവയിൽ വാങ്ങി കഴിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. മോളെ, തെറ്റ് പറ്റാത്തത് ആർക്കാ? അങ്ങനെ ഒരു തെറ്റ് എനിക്കും പറ്റിപ്പോയി. എന്റെ മോള് പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളാം. ഈ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ എനിക്ക് മറ്റാരില്ലെന്ന് അറിയാലോ. രണ്ടുപേരോ? ഞാനെപ്പോഴാ അമ്മായിയുടെ സ്വന്തമായി? ഇതുവരെ ആരും ആയിരുന്നില്ലല്ലോ. എന്റെ തന്തയും തള്ളയും ആരാണെന്ന് അറിയില്ല. എന്നെ ദത്തെടുത്തത് അമ്മായിയുടെ ഏട്ടന് പറ്റിയൊരു അബദ്ധമാണ്. ഈ മരണത്തെ കൊണ്ടുപോയി അനാഥാശ്രമത്തിൽ തന്നെ ഇടായിരുന്നല്ലോ അമ്മായി. ആഹാ, അല്ല മോളെ, അതിനെല്ലാം കാരണം എന്റെ ഈ നശിച്ച കരുന്നാക്കാണ് മോളെ, ഞാനല്ല. അമ്മായി വെറുതെ നാടകം കളിക്കണ്ട. അമ്മായിയുടെ യഥാർത്ഥ മുഖം എനിക്കും സച്ചിനും മാത്രമേ അറിയൂ. അമ്മായിയുടെ കളികളൊന്നും എന്റെ അടുത്ത് വില പോവില്ല. അതിന് ശ്രമിക്കുകയും വേണ്ട. എന്തിനാ ഇങ്ങനെ കൊട്ടയം ചുമന്നുകൊണ്ട് നിൽക്കുന്നെ? ഇത് കണ്ട മോളെ, സച്ചിൻ ചെയ്ത പണിയാ. അവൻ എന്റെ മുടി ഈ പരുവത്തിലാക്കി മോളെ. കണ്ട, ഇത് കണ്ട. കാശപ്പ തരും അമ്മായി. I'm really sorry, ശിവ. എനിക്കിപ്പോ വിശക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒറ്റയ്ക്ക് ആഗ്രഹിച്ചതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ഡിസൈഡ് ചെയ്തത് എന്താ? 1 for all, all for 1 അല്ലേ? അതുകൊണ്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്ന വിചാരിക്കണ്ട. ഓക്കെ, കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കേ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. പിങ്കി, പ്ലീസ് റിലാക്സ്. നീ എന്തിനാ ഇത്രക്ക് സ്ട്രെസ് എടുക്കുന്നേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ശരിക്കുള്ള സെറിനെ പോലും ഞാൻ മറന്നിരിക്കുക. എന്റെ മോനുണ്ടല്ലോ ശിവൻ, അവൻ അതിനെല്ലാം കാരണം. ശിവടാ, താങ്ക് ഗോഡ് ഇപ്പോഴെങ്കിലും വന്നല്ലോ. അത് മീറ്റിംഗ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നീണ്ടു. ഓമിനിപ്പ എങ്ങനെയുണ്ട്? അവൻ വല്ലതും കഴിച്ചായിരുന്നു? ശിവേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ, ഓം റൂമില് മുറി അടച്ച് ഒറ്റയ്ക്ക് ഹെഡ്ഫോൺ വെച്ച് പാട്ട് കണ്ടോണ്ടിരിക്കും. ഒന്നും അവൻ കഴിച്ചിട്ടുണ്ടാവില്ല. നീ ടെൻഷൻ ഒന്നും ആവണ്ട, ഞാൻ പോയി നോക്കാം. ഐ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും ചെയ്യ് ശിവേട്ടാ. ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ആവാൻ തുടങ്ങി. എടാ ശിവനെ, ഒന്നിങ്ങ് വന്നേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. നോട്ട് നൗ മോം. നോട്ട് നൗസ്? റൈറ്റ് നൗസ്. ഇപ്പല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? നീ തന്നെ പറ. എന്റെ അടിയന്തരം നടക്കുമ്പോ വന്ന് സംസാരിക്കാനിരിക്കാൻ നീ നീ പറയുകയാണെങ്കിലേ നിന്റെ ഓഫീസിൽ ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിന്നോട് സംസാരിക്കാനായിട്ട്. ശിവ, പിങ്കിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. വലുമേ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെ വരാം. Then I speak to mom. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അവനെ ഇങ്ങോട്ട് വിളിക്കുന്നതേ കല്യാണക്കാരെ സംസാരിക്കാനെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൻ അവന്റെ അമ്മേനെ ഓടിയതു. അവനെന്താ പ്രശ്നം? ഇറ്റ്സ് ഓക്കേ പിങ്കി. നോട്ട് നോട്ട് ഓക്കേ ചേട്ടത്തി അമ്മ. അവന്റെ കല്യാണത്തിന്റെ ഡേറ്റിന് നമ്മൾ തന്നെയല്ലേ ഫിക്സ് ചെയ്യണ്ടേ? ആദ്യം അവൻ തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? എന്നിട്ട് ഇപ്പൊ അവൻ ബാക്ക് അടിച്ച് നിക്കാന്ന് പറഞ്ഞാലും? നീ ഇത്രക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓഫീസിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? അതൊന്നും ഉണ്ടാവില്ല ഏട്ടത്തി. ഇതെന്തായാലും ഓഫീസ് പ്രോബ്ലം കൊണ്ടൊന്നും അല്ല, വേറെ എന്തോ റീസൺ ഉണ്ട്. Thank you.
ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. നീ ഇപ്പം ഞാൻ നടക്കുന്നതിൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി. ജസ്റ്റ് ഫോളോ മൈ സ്റ്റെപ്സ്, ഓക്കെ? ശിവേട്ടനല്ലേ പറഞ്ഞത് ശിവേട്ടൻ നടക്കുന്നത് നോക്കി നടക്കാം. ഡിന്നർ ടൈം. നിന്റെ ഫേവറേറ്റ് പരിപ്പ് കറിയും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുണ്ട്. ഓ, ഓയ്ക്കൊരു കാര്യം അറിയോ, ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പിശാചിക്കളെ കാണാൻ പറ്റും. ഞാനൊരു ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, എന്റെ മുമ്പിൽ ഒരെണ്ണം വന്നു, എന്നെ പേടിപ്പിക്കാൻ ട്രൈ ചെയ്തു. പേടിപ്പിക്കാൻ ചെയ്തെന്താണെന്നറിയോ, ABCDEFGHI എന്നൊരു പാട്ട് പാടി കേൾപ്പിച്ചു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ പോയി. ഇപ്പോൾ പറഞ്ഞ ഈ വെളിച്ച തമാശയോടുകൂടി നിന്റെ ഈ ആഴ്ചത്തെ കോട്ട അവസാനിച്ചു. ജസ്റ്റ് ഷട്ട്. ഗൈസ്, എന്നെ ചീറപ്പിയാൻ വേണ്ടി നിങ്ങൾ വന്നെന്ന് എനിക്കറിയാം, ബട്ട് ഐ എം റിയലി സോറി. എനിക്കിപ്പോൾ വിശക്കുന്നില്ല, ഒറ്റയ്ക്കിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ മാത്രം ആഗ്രഹിച്ചാൽ കാര്യം നടക്കൂ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വൺ ഫോർ ഓൾ, ഓൾ ഫോർ വൺ അല്ലേ? അതുകൊണ്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന വിചാരിക്കണ്ട, ഓക്കെ? കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ എന്തായാലും ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും